കാദനി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതിലണിയൂ കലയുടെ പൂർണ്ണത. കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച വടകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. എടോടി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടി കെ പി സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കറ്റ് സി വത്സലൻ ഉദ്ഘാടനം ചെയ്തു. എൻഡിഎ സർക്കാർ പാസാക്കിയ കർഷക നിയമത്തിനെതിരായി ശക്തമായ പോരാട്ടം നടത്താനും കർഷകരെ സംരക്ഷിക്കാനുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രകടനം നടത്താനും ഒക്കെയായിട്ടുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് വടകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഈ പരിപാടിക്ക് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ബഹുമാന്യനായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അവരും ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവരും നമ്മുടെ ബഹുമാന്യനായ എം പി കെ മുരളീധരൻ അവരും വിവിധ സ്ഥലങ്ങളിലായി ഇന്ന് കർഷക സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദപൂർണമായ ഒരു സവിശേഷതയാണ് വന്നതെന്ന് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. എന്താണ് ഈ കർഷക നിയമം എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സർക്കാർ, അതായത് നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഒരു പിടുത്തം കിട്ടാത്ത രീതിയിലുള്ള ഒരു പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് കാർഷിക രാജ്യമാണ്. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കാർഷിക സമ്പത്തുകളുടെ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ വിപണനങ്ങളും വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന മുൻ യു പി എ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അതാത് സംസ്ഥാനങ്ങളുടെ പ്രത്യേകതകൾക്കനുസരിച്ച് അതാത് സംസ്ഥാനങ്ങൾക്ക് കാർഷിക നിയമങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ നടപ്പിലാക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. നമുക്കറിയാം കാർഷിക മേഖല എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽപ്പെട്ടതല്ല. ഭരണഘടന പ്രകാരം കേന്ദ്ര നിയമം കേന്ദ്ര സർക്കാരിന് അധികാരമുള്ള ചില കാര്യങ്ങളുണ്ട്. ഡിഫൻസ്, അതുപോലെ തന്നെ മറ്റ് വിദേശ നയങ്ങൾ, ഇതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിൽപ്പെടുന്നതാണ്. സംസ്ഥാന സർക്കാരുകൾക്ക് അതിൻ്റെ അധികാരമില്ല. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരപ്പെട്ട ചില വിഷയങ്ങൾ സംസ്ഥാന സർക്കാരിന് ഭരണഘടന പ്രകാരം ലിഖിതമായി ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത് രണ്ടിനും അപ്പുറത്തായി കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനും അധികാരപ്പെട്ട മേഖലയിൽപ്പെട്ട കാര്യമാണ് കാർഷിക മേഖല എന്നുള്ളത് വിസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ നിയമം പാസാക്കിയിട്ടുള്ളത്. കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന, അതായത് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും അധികാരമുള്ള കാർഷിക മേഖല, അതിനെ പരിഗണിക്കുന്ന സമയത്ത് എല്ലാ സംസ്ഥാനങ്ങളുടെയും അധികാരപ്പെട്ട മുഖ്യമന്ത്രിമാരെയോ അല്ലെങ്കിൽ ഗവർണർമാരെയോ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ആലോചിച്ച് വിശകലനം ചെയ്യുന്നതിന് പകരം ധൃതി പിടിച്ച് പാർലമെൻറ്റിൽ, ലോക്സഭയിലും രാജ്യസഭയിലും ഏതോ ഉദ്യോഗസ്ഥന് എഴുതി കൊടുത്ത ഒരു നിയമം ബില്ല് അത് പാസാക്കി നിയമമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. രഞ്ജിത്ത് കണ്ണോത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ടി എസ് രഞ്ജിത് കുമാർ അധ്യക്ഷനായി. ഡി സി സി സെക്രട്ടറിമാരായ കളത്തിൽ പീതാംബരൻ, കാവിൽ രാധാകൃഷ്ണൻ, ബ്ലോക്ക് സെക്രട്ടറിമാരായ പ്രേമൻ, ബാബുട്ടി, ഷംസുദ്ദീൻ കല്ലിങ്കൽ എന്നിവർ സംസാരിച്ചു. അവസരത്തിനും ചേരുന്ന കർണാഭരണങ്ങളുടെ ആയിരക്കണക്കിന് ഡിസൈനുകളുമായി കാതണി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതിലണിയൂ കലയുടെ പൂർണ്ണത.